ആൽബത്തിലെ ആന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യും, ചാവി കൊല്ലത്തിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്താൽ മതി, ആൽബത്തിലെടുക്കും. കൂടെ കൂടെ അഭിനയിക്കാൻ ആള് വേണ്ട, ഞാൻ പോട്ടെ. അതിനൊക്കെ വഴി വരും കേട്ടെ. അപ്പൊ എന്തായാലും ഇങ്ങനെ പാട്ട് അടിച്ചു പൊളിച്ച് സ്കൂളിലാ. അതാ അങ്ങനെയൊക്കെ ഉണ്ടാവണം. ആ ടീച്ചർമാര് പറഞ്ഞു തരുന്നത് നല്ലതിനല്ലേ. ശരി, അടിച്ചു അടിച്ചു പൊളിച്ചില്ലേ? അയ്യോ, ശരി, അടുത്ത വർഷം അടിപൊളിയാക്കാം. എന്താ പേര്? കൊടുവായൂർ ഹോൾസെയിൽ മാർക്കറ്റ്. വിഷ്ണു. എന്താ സ്കൂളിന്റെ പേരെന്താണ്? കൊടുവായൂർ ഹോൾസെയിൽ മാർക്കറ്റ്. പേരെന്താണ്? എന്താണ് എന്തായാലും അടിച്ചുപൊളിയൊക്കെ അവിടെ പറയും. ഇതാണ് നമ്മുടെ ചാനൽ കേട്ടാ. ഈ സംഭവമാണ് കേട്ടോ, റേഞ്ച് ഇല്ല. അതാണ് കേട്ടോ നമ്മുടെ പരസ്യൊക്കെ സബ് ചെയ്യണോ കേട്ടോ. അടിച്ചുപൊളിയെങ്കിൽ വെക്കേഷൻ അല്ലേ, അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാലോ അല്ലേ. അടിച്ചു പൊളിച്ചിട്ട് വിളാ. അപ്പൊ എന്തായാലും പൊളിക്കാലേ. ഓക്കെ, അതാണ് പോയിട്ടിപ്പോ വീണ്ടും മണ്ണാർക്കാട് വരെ പോവാണ്. മണ്ണാർക്കാട് വഴിയാണ് ഇപ്പൊ നമ്മള് പോണത്. അങ്ങനെ നമ്മള് വാഴമ്പുറത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ്, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടിപ്പോ നമ്മള് ഒരു തട്ടുകട ഉണ്ട്, അപ്പൊ അവിടെ കേറി അവിടെ കഴിക്കാൻ പോകാൻ വെച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ചെറുതായിട്ട് ഒരു ബിരിയാണി ഒക്കെ കഴിച്ചു തരാം അല്ലേ. നല്ല ബിരിയാണിയാണ്. ഇതിപ്പോ വാഴമ്പുറം പറഞ്ഞു ബിരിയാണി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, സാധാ ചോറ് കിട്ടിയാലും മതി. സാധാ ചോറുണ്ട്, ബിരിയാണി ഉണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് അധിക വശമൊക്കെ ബിരിയാണി തന്നെ കഴിക്കണ. സാധാ ചോറിന് വെച്ച് സാധാ ചോറ് എപ്പോഴും കഴിക്കണല്ലേ പറഞ്ഞിട്ട്. എന്തായാലും ബിരിയാണി ഉഷാറായിരിക്കും ഇവിടുത്തെ, അടിപൊളി ബിരിയാണിയാണ്. എന്തായാലും നമുക്ക് കഴിച്ചിട്ട് വരാം. കഴിക്കാൻ പോവല്ലേ. അടച്ചോ. അപ്പൊ ജംഷി അവിടെ നിക്കണ്ട് കടയില്. ഭയങ്കര സെറ്റാണ് ഇല്ലേ വെച്ചാണ്. ഞങ്ങള് ഭയങ്കര സെറ്റാണ്. ഇതിൽ അച്ചാർ എന്തായാലും എന്തെങ്കിലും വെച്ചോളാം. അപ്പൊ ജംഷി ഞങ്ങളെ അടുക്കളയിൽ വന്നിട്ട് കഴിക്കണം അല്ലേ. ജംഷി അടുക്കളയിൽ അടുക്കളയിൽ ചൂട്ടോടെ ബിരിയാണി, ചൂട് ബിരിയാണി അങ്ങനെ. ഹോട്ടലിൽ കേറിയിട്ട് നല്ല ചൂടുണ്ടല്ലോ, ും എല്ലാവർക്കും പുതിയ വീടിലേക്ക് അതെ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് തച്ചമ്പാറയിലുള്ളത്, തച്ചമ്പാറ എന്ന് വെച്ചാൽ നമ്മള് മണ്ണാർക്കാട് പോകുന്ന വഴിയാണ്. മണ്ണാർക്കാട് നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മള് തച്ചമ്പാറയില് നമ്മുടെ ഷിബിലു അല്ലെ, ഷിബിലു റാഷിദിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോ നമ്മള് തച്ചമ്പാറയിൽ ഇപ്പൊ വീട്ടിലേക്ക് കേറിയിട്ടുണ്ട്. അപ്പൊ അവര് വീട് എവിടെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ അന്വേഷിച്ച് പോകുന്നുണ്ട്. പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ബാക്കി അല്ലേ അവരെ കണ്ടിട്ട് ബാക്കി വീഡിയോ കാണാം അല്ലേ. ഞങ്ങളുടെ ഒരു പൊടിയുണ്ട്, പൊടി എല്ലാം ഇവിടെ പോകുമ്പോഴും ഈ പൊടി കൂടെ തന്നെ ഉണ്ടാവും. അറിയോ വീടറിയോ വിട്ടോ ഞങ്ങള് വരെ. ഞങ്ങക്ക് കാണിച്ചു തരാനായിട്ട് രണ്ട് പുലിക്കുട്ടികളെ മുന്നേ പോകണ്ടേ. അങ്ങനെ നമ്മളുടെ സ്ഥലം അതായത് ശിബുലുവിന്റെ വീട് കാണിക്കാനായിട്ട് മെസ്സി മുന്നേ പോകണ്ട് അല്ലേ. മെസ്സി 10-ാം നമ്പർ മുന്നേ പോയിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ അതിന് ഭയങ്കര താല്പര്യം. എന്താ പറയാ, ഞാൻ കാണിച്ചു തരാൻ അവിടെ കൊണ്ടുപോണെ. എന്തായാലും നോക്കാം, അതിന്റെ പുറകിൽ തന്നെ പോകണ്ട്. ആ വീടാണ് അല്ലേ. മെസ്സി മെസ്സി ഇങ്ങോട്ട് വാ. ഹലോ എല്ലാവർക്കും, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തച്ചമ്പാറ, മണ്ണാർക്കാട് പോണ വഴിക്ക് തച്ചമ്പാറയിലുള്ളത്. അപ്പൊ തച്ചമ്പാറ നമ്മൾ മണ്ണാർക്കാട് പോയായിരുന്നു. അപ്പൊ തച്ചമ്പാറയിൽ ഷിബിലുവിനെ ഒന്ന് കണ്ടിട്ട് വെച്ചിട്ട് വന്നാൽ ഷിബിലു റാഷിദ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരിന്റെ വീട്ടിലുള്ള, അപ്പൊ ഒന്ന് ഷിബിലു റാഷിന്റെ അടുത്തൊക്കെ ഒന്ന് നമ്മൾ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു വരാം. വംശി ഇവിടെ നേരത്തെ തന്നെ ചായ കുടി തുടങ്ങി. ചായ അതെ അതെ. അപ്പൊ പിന്നെ എന്തൊക്കെയാ നമ്മള് പറയാനുള്ളത്? നമുക്ക് എത്രയും കൂടുതൽ സന്തോഷമാണ് നിങ്ങളെ കണ്ടതിലല്ലേ. നിങ്ങളെ നമ്മളെ വീഡിയോയിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ നേരിൽ കാണുമ്പോ വലിയൊരു സന്തോഷമല്ലേ. അതാണ് നമുക്ക് സന്തോഷം, നിങ്ങൾക്കും സന്തോഷം അല്ലേ. പിന്നെ എങ്ങനെയൊക്കെ പോണ്ട് ബ്ലോഗൊക്കെ? ചക്ക നല്ല ഉഷാറായിക്കണല്ലേ. ചക്ക ഉഷാറായിക്കണേ.
അല്ല അത് ഭയങ്കര സംഭവമാണ് കേട്ടാ. ഞാന് പക്ഷെ കൊറച്ച് കണ്ടു, കൊറച്ച് കണ്ടു. ഞാന് ആദ്യം മോലെ മെസ്സിയാണ്. അപ്പൊ ഇവര് ഇവള് മാത്രമേ എനിക്ക് കൂടുതല് സപ്പോർട്ടുള്ളൂ മെസ്സി ആയിട്ട്. മോനൊക്കെ റൊണാൾഡോന്റെ ടീമാ, ഞാനും ഇവള് മാത്രമേ ഉള്ളൂ മെസ്സി. താത്തയും താത്ത പിന്നെ അങ്ങോട്ടും കൂടും ഇങ്ങോട്ടും കൂടും. താത്ത രണ്ടാളെ മെസ്സി ആരാണ്? അർജന്റീന അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പിച്ചല്ലോ. ഒരു വട്ടം ഇല്ല, അങ്ങനെയൊന്നും. ഞങ്ങള് ഭയങ്കര കൂട്ടുകാരെ പോലെയാണ്. ഞങ്ങൾ എവിടെ പോകണോ ഒരുമിച്ച് നടക്കും, ഒരുമിച്ച് പോകും. അങ്ങനെ ഒരു രസമുള്ള ടീമുകളാ അതാണ്. അപ്പൊ പിന്നെ അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ വരാം. അപ്പൊ നമുക്കിങ്ങനെ പനിടത്തും മനടത്തൊക്കെ പറഞ്ഞിട്ട് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാം അല്ലേ? എവിടെങ്കിലൊക്കെ പോയിട്ട് അല്ലേ? പനിമ്മാനേയും കൂടി വിളിക്കാം. അപ്പൊ നമുക്ക് എല്ലാവരും കൂടി ഇങ്ങനെ പോയിട്ട് വരാം അല്ലേ? അടിച്ചു പൊളിച്ചിട്ട് അതൊന്നും പ്രശ്നമല്ല. നമുക്ക് അതൊക്കെ പഠിച്ചാൽ നമുക്ക് ഓരോ സാഹചര്യങ്ങളിലും ഓരോന്ന് ശരിയാക്കി തരുന്നല്ലേ. അള്ളാഹു അല്ല വലിയവൻ. അപ്പൊ എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ റാത്തായി തരാം, അതൊന്നും പ്രശ്നമൊന്നുമല്ല. പിന്നെ അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ? അപ്പൊ അടുത്ത പരിപാടി നമ്മള് സെറ്റ് അതാണ്. അപ്പൊ അങ്ങനെ സെറ്റായി. പിന്നിപ്പോ എന്താണ് ഇനിയിപ്പോ അടുത്ത നിങ്ങളുടെ ബ്ലോഗിലൊക്കെ എന്താ ഒരു പരിപാടികൾ? എന്തൊക്കെയാണ് പുതിയ താല്പര്യങ്ങളൊക്കെ, കണ്ടന്റുകളൊക്കെ എന്താണ് ക്രിയ? ഫിക്സ് ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം സമയം എടുക്കൂലേ? ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കൂലേ? നെക്സ്റ്റ് മന്ത് പോവാണ്. അപ്പൊ അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അധികം വ്ളോഗ് അല്ലേ. ഒന്നാം തീയതി പറയുമ്പോ ആയില്ല. ഇനിയിപ്പോ ഒന്നിപ്പോ ഡേറ്റ് കുറച്ച് പുതുവർഷം അല്ലേ? ആ ഒരു പത്ത് ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ നമ്മള് അതെ, ഇനിയിപ്പോ അടുത്ത കൊല്ലം ആയില്ലേ? പത്ത് ദിവസം കഴിഞ്ഞല്ലേ ഒരു റൗണ്ട്. അപ്പൊ അടുത്തൊക്കെ നമുക്ക് ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റില്ല. എന്നാലും ഒരു ഒരു മണ്ണാർക്കാടല്ലേ ഇപ്പൊ നമ്മള്, ഏകദേശം ഒരു കോഴിക്കോട് അല്ലേ? നമ്മളിപ്പോ പാണ്ടിക്കാടൊക്കെ ഇവിടെ നടത്തണ്ടല്ലേ അല്ലേ? കാസർഗോഡ്, കാസർഗോഡ് അതൊക്കെ പോയിട്ട് വരാം. അതൊക്കെ നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെയല്ലേ, ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. രാവിലെ പോയി വൈകുന്നേരം എത്താലോ അല്ലേ? എന്താ പറയണത്, ഇടയ്ക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ നമ്മള് അടുത്ത പ്രയത്നത്തിന് റെഡിയായി. കാഞ്ഞിരപ്പുഴ ഡാം, കാഞ്ഞിരപ്പുഴ അല്ലേ ഏതാ ഡാം? കാഞ്ഞിരപ്പുഴ ഡാം. അപ്പൊ നമുക്ക് അവിടെ സിരുവാണി ഇവിടെ അടുത്താണ്. അവിടെയൊക്കെ പോവാന്ന്. നമുക്ക് ഇത്രയും നല്ല നല്ല സ്ഥലങ്ങളില്ല അടുത്തൊക്കെ അല്ലേ? ചെറുതായിട്ട് നമ്മളൊക്കെ ഇടയ്ക്ക് പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. അപ്പൊ നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് പറഞ്ഞാലും ഞങ്ങള് വരാം. നമുക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളൊക്കെ വന്ന് സെറ്റായില്ലേ അല്ലേ? അപ്പൊ നമുക്കേ, അപ്പൊ ഇനിയുള്ള കാര്യങ്ങള് നമുക്ക് ടൂറ് ഇടയ്ക്ക് അല്ലേ? അപ്പൊ ഇങ്ങനെ ഇരുന്ന് നമ്മളിപ്പോ എന്തായാലും ഹോസ്പിറ്റൽ കാര്യം കഴിയട്ടെ അല്ലേ? അതെ, അതേപോലെ. അപ്പോ എന്താ പറഞ്ഞാല് അതെ, ഷിബിലും റാഷിദും പറയണത് ഒരുപാട് പേരുണ്ട് യൂട്യൂബില്, ഒരുപാട് അല്ലേ? ഒരുപാട് പ്രമുഖരുണ്ട്, പ്രമുഖരല്ലാത്തവരുണ്ട്. പ്രമുഖരാണെങ്കിലും പ്രമുഖരല്ലാത്തവരാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാരും മനുഷ്യന്മാരാണ്. അതെ, പറ്റാണ്ട ീനെ വഴികളിലാൽ തെളിമ നിറച്ച
ചതും അവളാണ് ദുഃഖം നിറയും എൻ കണ്ണിൽ പൊലിവുകതി തതും അവളാണ് എന്റെ മാനിമ്പ പൂവാണ് എന്റെ ഭാഗ്യവും അവളാണ് നല്ല സുന്ദരി മലരാണ് പാവം പെണ്ണാണ് മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട് കഥ പറയാൻ കൂട്ടിനാൽ കാത്തിരുന്നൊരു പെണ്ണുണ്ട് അടിപൊളി 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 സൂപ്പർ അടിപൊളി പാടിട്ട് എല്ലാം അടിപൊളിയായി പാട്ട് നല്ല പാട്ടാണ് ഇപ്പോ നമ്മള് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ നിങ്ങളുടെ പാട്ട് കേൾക്കാൻ പറ്റിയാലും അല്ലേ ഒരു സോങ് ഉണ്ട് ആ എന്ത് പാട്ട് ഷാഫിക്കാൻ ആ ഷാഫിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്